നിലങ്കര മാർത്താമ സിറിയാനി സഭയെ സംബന്ധിച്ചോളം സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതി പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാക്രിസോസ്റ്റം വലിയ മത്രാപ്പുരുത്ത തിരുമേനിയുടെ ജന്മദിനമാണ് ഏപ്രിൽ ഇരുപത്തിയേഴ് നൂറ്റി നാലാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന തിരുമേനിക്ക് ദൈവസന്നിധിയിൽ വിശ്വാസ സമൂഹവും തിരുമേനെ സ്നേഹിക്കുന്നതായിട്ടുള്ള എല്ലാവരും ആയുർ ആരോഗ്യം നേരുന്നതായിട്ടുള്ള അവസരവും കൂടിയാണ് ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് സ്ത്രോത്രാർപ്പിക്കാം നൂറ്റിനാല് വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള മത നേതാക്കൾ കുറവാണ് ദൈവം തിരുമേനിയെ വിവിധ രംഗങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവരികയും തൻ്റെ ആയുസിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ആവശ്യമായ ശുശ്രൂഷകൾ കാലാകാലങ്ങൾ നിറവിപ്പാണ്ട കോണ്ണം ഇടയായിട്ട് തീരുകയും ചെയ്തു ഒരു വൈദികൻ്റെ മകനായിട്ട് ജനിച്ച് വളർത്തപ്പെട്ട അന്ന ധർമ്മിഷ്ഠൻ എന്ന പേരോടുകൂടിയ തിരുമേനി ഒരു സുവിശേഷകനായി കാർവാറിലേക്ക് പോയതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നതിനായിട്ടിടയാവും പഠനമൊക്കെ പൂർത്തിയാക്കി ജോലിയൊക്കെ അന്വേഷിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ സഭയിലൂടെയുള്ള സുവിശേഷ പ്രവർത്തനത്തിനാണ് മുൻതൂക്കം നൽകുവാനായിട്ട് താല്പര്യപ്പെട്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ശുശ്രൂഷയുടെ മകുടോദാഹരണമായി തിരുമേന്യെ ലോകത്തിനെ കാണുവാനായിട്ടിടയാവും സഭയുടെ ആവശ്യം ഉണ്ടായ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത് ഒരിക്കലും സ്ഥാനമോ മാനമോ ആഗ്രഹിക്കാതിരുന്ന തിരുമേനിക്ക് സ്ഥാനമാനങ്ങൾ എല്ലാം അതത് അവസരത്തിൽ ദൈവം നൽകിക്കൊടുക്കുകയും സ്ഥാനമാനങ്ങൾ തിരുമേനിയെ തേടി എത്തുകയും ചെയ്തു എന്നതാണ് തിരുമേനയുടെ വ്യക്തിപ്രഭാവമായി നമുക്ക് കാണാൻ ഇടയാവുന്നത് സഭയിലൂടെ മെത്രാപ്പുരുത്ത എന്നുള്ള നിലയിൽ വരെ ശുശ്രൂഷയിൽ മുതിർന്ന വരികയും ശുശ്രൂഷകളൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്തതായിട്ടുള്ള അവസരം തൻ്റെ പിൻഗാമി ഈ സഭയെ നയിക്കുവാൻ ഇടയാകണം എന്നുള്ള താല്പര്യത്തോടുകൂടി മെത്രാപ്പുരുത്ത എന്നുള്ള പദവിയിൽ നിന്ന് ഇറങ്ങുകയും തുടർന്ന് എല്ലാവരും ആദരിക്കപ്പെടുന്നതായിട്ടുള്ള നിലയിൽ സഭയുടെയും സമൂഹത്തിൻ്റെയും വലിയ മെത്രാപ്പൊരുത്ത തിരുമേനയായിട്ട് കാണപ്പെടുകയും ചെയ്തു തിരുമേനയുടെ നർമ്മങ്ങൾ എല്ലാവരെയും എപ്പോഴും ഉന്മേഷമുള്ളവരാക്കി തീർക്കുന്ന അവസരങ്ങളാണ് തിരുമേനിയെ കാണുവാൻ തിരുമേനയെ കേൾക്കുവാൻ തിരുമേനയുടെ പ്രസംഗങ്ങൾ ഗ്രഹിക്കുവാൻ ഒക്കെ താൽപ്പര്യപ്പെട്ട് ഏറെ ദൂരത്തു നിന്ന് ആളുകൾ വന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് തിരുമേനിയെ വിവിധ സ്ഥലങ്ങളിലേക്ക് ക്ഷണിച്ച് കൊണ്ടുപോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് തിരുമേനിയെ വന്ന് കണ്ട് അല്പസമയം തിരുമേനയുടെ ഒന്നിച്ച് സമയം ചെലവിടുവാൻ താൽപ്പര്യപ്പെട്ടതായുള്ള വ്യക്തികളും കുടുംബങ്ങളും ഉണ്ട് തിരുമേനി പൈതങ്ങളെയും പ്രായമുള്ളവരെയും വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നതായുള്ള എല്ലാവരെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു പ്രപഞ്ചത്തെ മുഴുവനായിട്ട് സ്നേഹിച്ച തിരുമേനിക്ക് സർവ പ്രപഞ്ചത്തിൻ്റെയും സമഗ്രമായിട്ടുള്ള ഉണ്മയും വികസനവുമാണ് ജീവിതത്തിൽ എപ്പോഴും ലോകത്തോടെ പറയുവാനായിട്ട് ഉണ്ടായിരുന്നത് വിവിധ മതങ്ങളുള്ളതായിട്ടുള്ള ഭാരത പശ്ചാത്തലത്തിൽ എല്ലാ മതങ്ങളെയും ആദരിക്കുവാൻ തിരുമേനി താല്പര്യപ്പെട്ടു എന്നത് മാത്രമല്ല എല്ലാവരെയും ആദരിച്ച് സമസൃഷ്ടങ്ങളായിട്ട് കണ്ട് മാനവ സമൂഹത്തെ ഒന്നാക്കി നിർത്തുവാൻ തിരുമേനി ഏറെ ആഗ്രഹിച്ചിരുന്നു സൃഷ്ടിജാലങ്ങളെല്ലാം ഡീഗണ്ടുമൊക്കെ നൽകിയിട്ടുള്ളതും അവയെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ ലോകം മനോഹരവും അനുഗ്രഹവുമായി തീരുന്നത് എന്നത് ഉറക്ക പറയുന്നതിനായി തിരുമേനി താല്പര്യപ്പെട്ടു അതുകൊണ്ട് തന്നെ സകലരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് തിരുമേനി ഇന്ന് തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഭാരത സർക്കാർ തന്നെ തിരുമേനിക്ക് പത്മഭൂഷൺ നൽകുവാനായിട്ട് താല്പര്യപ്പെട്ട് നൽകുന്നതിന് ഇടയാവുകയും ചെയ്തിട്ടുള്ളത് നൂറ്റിമൂന്നാം വയസ്സ് വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചതായുള്ള തിരുമേനി നൂറ്റിനാലാം വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വളരെയധികം സംതൃപ്തിയോടുകൂടി കാണുകയും യാതൊരു പരാതികളും കൂടാതെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ നേരിടുവാൻ്റെ കോണം ഇപ്പോഴും ശ്രമിക്കുകയും ചെയ്യുന്നു ദൈവരാജ്യത്തിൻ്റെ അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉള്ളത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് സർവ സൃഷ്ടിയെ നയിക്കുന്നതായിട്ടുള്ള ഒരു ദൗത്യം ദൈവം തനിക്കും സഭയ്ക്കും നൽകിയിട്ടുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം തിരുമേനി പ്രകടിപ്പിക്കുന്നുണ്ട് ആയുസ്സിൻ്റെ ഉടേനായിട്ടുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നതോടൊപ്പം തന്നെ ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടതായിട്ടുള്ള വിശുദ്ധന്മാരോടും വിശുദ്ധമതികളോടും ചേർന്ന് ദൈവസന്നിധിയിൽ ചേരുവാനായിട്ടുള്ള താല്പര്യവും തിരുമേനി എപ്പോഴും പ്രദർശിപ്പിക്കാറുണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നത് ലാഭം എന്നെ പറയുവാൻ്റെ കാരണം വിശുദ്ധ പൗലൂസിനെ പോലെ തിരുവേനിക്കും സാധ്യമായിട്ട് തീരുന്നു എന്നതിൽ രണ്ടേ പക്ഷമില്ല നൂറ്റി നാലാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തിരുമേനിക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സന്തോഷവും അനുഗ്രഹങ്ങളും ദൈവം ദ നൽകണമേ എന്ന് നാം എല്ലാവരും പ്രാർത്ഥിക്കണം വിശ്വാസ സമൂഹത്തിൻ്റെയും സ്നേഹിതരുടെയും എല്ലാ പ്രാർത്ഥനകളാണ് ഈ ജന്മദിനത്തിൽ തിരുമേനിക്ക് ജന്മദിന ഉപഹാരമായിട്ട് നമുക്ക് നൽകുവാനായിട്ടിടയാവുന്നത് നമ്മുടെ ആശംസകളും പ്രാർത്ഥനകളും ആ ആയുസ്സിനെ കുറിച്ചുള്ള സന്തോഷമായി ദൈവത്തോടുള്ള നന്ദിയായി തിരുവാണ്ട കോണ നമുക്കിടയാകുമ്പോൾ ജന്മദിനം ഏറെ അർത്ഥവത്തായിട്ട് നമുക്കും തീരും ആ സന്തോഷം പങ്കിടുവാൻ തിരുമ്മയുടെ ജന്മദിനത്തിൽ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്നത് ഞാൻ ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു